ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ വിട്ടുകളയുന്ന ചെറിയ ചെറിയ കാര്യം, പക്ഷേ എന്നാൽ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും ശരീരം എന്ന് പറയുന്നത് അവരുടെ റുട്ടീൻ പോലെ ആയിരിക്കും. അതായത് ചില ആൾക്കാർ നല്ലോണം തന്നെ നമ്മുടെ ആരോഗ്യത്തിനെയൊക്കെ ശ്രദ്ധിക്കുന്നവരായിരിക്കും, ചിലർ തീരെ അത് ശ്രദ്ധിക്കാത്തവരുണ്ടാവും. അപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ മെയിനായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത്. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അസുഖവും തന്നെ ഉണ്ടാവില്ല. ശരീരത്തിന് വേദനകളും ഒരു പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുറച്ച് ഭക്ഷണങ്ങൾ നമ്മൾ ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ ഫുഡ് പോയ്സൺ വരാനുള്ള സാധ്യതകളുണ്ട്. വിരുദ്ധ ആഹാരങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഫുഡ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കോൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക, എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആദ്യത്തെ ഫുഡ്സ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള പഴവും അതുപോലെ തന്നെ പേരയ്ക്കയും നമ്മൾ ഒരുമിച്ച് കഴിക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിന് അസ്വസ്ഥതകളുണ്ടാവും. വയറ് സംബന്ധമായിട്ടുള്ള ഒരുപാട് വേദനകൾ നമുക്കുണ്ടാവും. തലവേദന, തലചുരുല്, അതൊക്കെ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തേത് പാലും ഓറഞ്ചുമാണ്. പാലും ഓറഞ്ചും നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും, രണ്ടും വേറെ ടൈപ്പ് ഫുഡാണ്. ഒന്ന് ഭയങ്കര അസിഡിക് ആയിട്ടുള്ള ഫുഡാണ്, പാല് എന്ന് പറയുന്നത് ലാക്റ്റിക് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ പാലും ഓറഞ്ചും നമ്മൾ ഒരുമിച്ച് കഴിച്ചാൽ നമുക്ക് ഫുഡ് പോയ്സൺ വരെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. വൊമിറ്റിങ്, വയറ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ, ലൂസ് മോഷൻ, ഇതൊക്കെ തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് ഒരുമിച്ച് കൊടുക്കാനേ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ പാല് കുടിക്കുക, വൈകിട്ട് ഓറഞ്ച്, ആ രീതിയിൽ കഴിക്കുക. അല്ലാതെ ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് കഴിക്കാനേ പാടില്ല. ഓറഞ്ചും മാത്രമല്ല, സിട്രസ് ഫ്രൂട്ട് ഏതായാലും നിങ്ങൾ പാലിൻ്റെ കൂടെ ഒരുമിച്ച് കഴിക്കരുത്. നാരങ്ങ, അതുപോലെ തന്നെ മൊസമ്പി, അങ്ങനെയുള്ള ഫ്രൂട്ട്സ്. അതേപോലെ തന്നെ പപ്പായയും ലെമണും നിങ്ങൾ ഒരുമിച്ച് കഴിക്കരുത്. ഇതും നമുക്ക് ഒരുപാട് ദഹന പ്രശ്നങ്ങൾ, ഗ്യാസ് ട്രബിൾ, അങ്ങനെയൊക്കെ വയറുവേദന ഒക്കെ തന്നെ ഉണ്ടാക്കും. ഇപ്പോൾ ഒരുപാട് ആളുകൾ പപ്പായ ജ്യൂസ് അടിക്കുമ്പോൾ അതിൽ ലെമണൊക്കെ ചേർക്കാറുണ്ട്, അതും ഒഴിവാക്കുക കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തണ്ണിമത്തൻ കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഈ വാട്ടർ മെലണിൽ അധികമായിട്ടുള്ളത് നമുക്കറിയാം വാട്ടർ കണ്ടൻ്റാണ്. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചാൽ യൂറിൻ ഇൻഫെക്ഷനൊക്കെ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ വയറ് വീർക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവും. ഇപ്പോൾ തണ്ണിമത്തനിൽ ഒരുപാട് വെള്ളമുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് വെള്ളം കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വയറിന് അസ്വസ്ഥതകളുണ്ടാക്കാം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് വെജിറ്റബിൾസ് മിക്സാക്കി ചിലർ അങ്ങനെ കഴിക്കാറുണ്ട് സലാഡ് പോലെ. അപ്പോൾ അതും നിങ്ങൾ ഒഴിവാക്കുക. ഒന്നുകിൽ ഫ്രൂട്ട്സ് മാത്രമായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രമായിട്ട് കഴിക്കുക. രണ്ടും ഒരുമിച്ച് നിങ്ങൾ കഴിക്കാനേ പാടില്ല. മിക്സാക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹിക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. അങ്ങനെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന, എന്നാൽ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് ആരോഗ്യത്തോടെ മരുന്നൊന്നും കൂടാതെ തന്നെ ജീവിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ പഴയ തലമുറയിൽപ്പെട്ടവരൊക്കെ തന്നെ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്ത് വന്നിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ആരോഗ്യം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ന്യൂ ജനറേഷനിൽപ്പെട്ടവരാണ് ഇപ്പോൾ വലിച്ചുവാരി ആഹാരം കഴിച്ച് ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് അസുഖങ്ങളൊക്കെ വരുത്തി വയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിതുപോലെ വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.